പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിൽ ആറുപേർ പോലീസ് കസ്റ്റഡിയിൽ. രാവിലെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുന്ന ഇവരുടെ അറസ്റ്റുടൻ രേഖപ്പെടുത്തും. SFI നേതാക്കളടക്കം ആദ്യം പ്രതിചേർത്ത 12 പേർ ഇപ്പോഴും ഒളിവിലാണ്. പ്രതിപ്പട്ടിക നീളുമെന്നുറപ്പ്. നിലവിലെ അന്വേഷണത്തിൽ 18 പേർക്ക് പങ്കെന്നാണ് പോലീസ് കണ്ടെത്തൽ. സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ കണ്ടെത്തിയ പരിക്കുകൾ ആൾക്കൂട്ട മർദ്ദനത്തിൽ ഉണ്ടാകുന്നതെന്നാണ് ഫോറൻസിക് വിദഗ്ധരുടെ വിലയിരുത്തൽ. പോലീസ് അന്വേഷണം പോരെന്ന വിമർശനം ഉയരവേ ആറുപേർ കസ്റ്റഡിയിൽ. ആദ്യം പ്രതിചേർത്ത 12 പേർ ഇപ്പോഴും കാണാമറിയത്ത്. കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ, SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഹസാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് റാഗിംഗ് എന്നായിരുന്നു കണ്ടെത്തൽ. പിന്നാലെ 12 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനിടയിൽ അന്വേഷണം കൽപ്പറ്റ DYSP ഏറ്റെടുത്തു. പോലീസ് FIR പുതുക്കി. റാഗിംഗ് നിരോധന നിയമവും ഗൂഢാലോചനയും ആത്മഹത്യാ പ്രേരണയും ചേർത്തു. പ്രതികളുടെ വീടുകളിൽ പോലീസ് അന്വേഷിച്ചു ചെന്നെങ്കിലും കണ്ടെത്താനായില്ല. നടപടികൾ വൈകുന്നതിൽ വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്ന ഒരു കുഞ്ഞിനെയാണ് SFI നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തല്ലിക്കൊന്നത്. എന്തൊരു ക്രൂരതയാണിത്. അവിശ്വസനീയമായ ക്രൂരതയാണ്. രണ്ടാം വർഷ BVSC വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ February 18 കോളേജ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അന്നു തന്നെ മരണത്തിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. പിന്നാലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് കേസ് സജീവമായത്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.